കാസർഗോഡ് കാട്ടുകൂക്കയിൽ ഒന്നര വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിൽ. ബദിയടുക്ക പെർഡാജയിലെ ബാബുവിന്റെ ഭാര്യ ശാരദയാണ് ബദിയടുക്ക പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ ചെടക്കാലിൽ നവജാത ശിശുവിനെ ഇയർഫോണിന്റെ വയർക്കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. This news brought to you by Iva Sales, Kasaragod, Kanyangad, Mangalore. കാസർഗോഡ് ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കാട്ടുകുക്കയിൽ ഒന്നര വയസ്സുകാരനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ അറസ്റ്റിലായി. പെർഡാജയിലെ പൊതുകിണറ്റിൽ കഴിഞ്ഞ മാസം 4 ഒന്നര വയസ്സുകാരനായ സാത്വികിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവ ദിവസം കുഞ്ഞുമായി അമ്മ ശാരദ കിണറ്റിനടുത്തേക്ക് പോകുന്നത് പ്രദേശവാസികൾ കണ്ടിരുന്നു. മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ സംശയമുന്നയിക്കുകയും പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മരണം കൊലപാതകമാണെന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ലഭിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ബദിയടുക്ക പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 25-കാരിയായ ശാരദയെ അറസ്റ്റ് ചെയ്തത്. ശാരദ നേരത്തെ മാനസികാസ്വാസ്ഥ്യത്തിന് ചികിത്സയിലായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 2 റിമാൻഡ് ചെയ്തു. ഇതിനിടെ ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ചെടേക്കാലിൽ നവജാത ശിശുവിനെ ഇയർഫോണിന്റെ വയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ബദിയടുക്ക പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെടേക്കാലിലെ ഷാഫിയുടെ ഭാര്യ ഷാഹിനയുടെ നവജാത ശിശുവിൻ്റെ മൃതദേഹമാണ് കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ കണ്ടെത്തിയത്. December 16 സംഭവം. ഷാഹിനയെ രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് യുവതി പ്രസവിച്ചതായി ഡോക്ടർ അറിയിച്ച പ്രകാരം വീട്ടിലെത്തി മുറി പരിശോധിച്ചപ്പോഴാണ് കട്ടിലിനടിയിൽ തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇയർഫോണിൻ്റെ വയർ മുറുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഷാഹിന ഗർഭിണിയാണെന്ന വിവരം സംഭവ ദിവസം വരെ ഭർത്താവിനോ വീട്ടുകാർക്കോ അറിയില്ലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. വയർ കൂടിയിരിക്കുന്നത് കണ്ട് ചോദിച്ചപ്പോൾ ഗ്യാസാണെന്ന് പറഞ്ഞ് ഷാഹിന ഒഴിഞ്ഞുമാറിയിരുന്നുവെന്നും പറയുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലാണ് കുഞ്ഞിനെ കഴുത്തുമുറുക്കി കൊന്നതാണെന്ന് വ്യക്തമായത്. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 മരിച്ചതും അത് കൊലപാതകമാണെന്ന വിവരം പുറത്തുവരുന്നതും ഏവരിലും ഞെട്ടലുളവാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, KCN.